നമസ്കാരം. ലവ് ജിഹാദ് എന്നത് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ആഗോള തലത്തിൽ തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയുടെ ഭാഗമാണ്. അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതുമല്ല, പടിപടിയായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയുടെ ഭാഗമാണ് ലവ് ജിഹാദും ഹലാൽ ജിഹാദും. കൃത്യമായ ചേരുവകളോടെയാണ് ഓരോന്നും അവർ പ്രാവർത്തികമാക്കുന്നത്. ലവ് ജിഹാദ് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത് മുസ്ലിം സംഘടനകളുടെയും മുസ്ലിങ്ങളുടെ വോട്ടിനു വേണ്ടി ഇരന്ന് നടക്കുന്ന മതേതര പാർട്ടികളുമാണ്. ലവ് ജിഹാദ് എന്നത് മുസ്ലിം മതത്തിൽ ആളെ കൂട്ടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റാനുള്ള മത ജിഹാദിന്റെ ഭാഗമാണ്. ഈ ജിഹാദിനെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചെറുക്കണം. ഒന്നും തിരിയാത്ത പ്രായത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി കല്യാണം കഴിച്ച് മതപരിവർത്തനം ചെയ്യിക്കുന്നതാണ് രീതി. ഇതിൽ മുസ്ലിം യുവാക്കൾക്ക് പ്രണയമല്ല ഉള്ളത്, തീവ്ര മതവികാരമാണ്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് മുസ്ലിം മതത്തിൽ ആകൃഷ്ടവതികളാക്കുന്നതിൽ ഈ മുസ്ലിം യുവാക്കൾ വിജയിക്കുന്നു. വേണ്ടി വന്നാൽ പിന്നെയും കിട്ടാമെന്ന ശരിയത്ത് നിയമം ഉള്ളതുകൊണ്ട് ഈ മുസ്ലിം യുവാക്കൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അതേസമയം ലവ് ജിഹാദിൽ അകപ്പെടുന്ന ഹിന്ദു ക്രിസ്ത്യൻ യുവതികൾ മുസ്ലിം കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുന്ന ഉപകരണങ്ങളായി മാറ്റപ്പെടാം. മുസ്ലിങ്ങൾ സംസ്ഥാനത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമാകുന്നതിൽ കോൺഗ്രസ്, മാർക്സിസ്റ്റ് പോലുള്ള മതേതര ലേബൽ പേറുന്ന പാർട്ടിക്കാർക്കും സന്തോഷകരമാണ്. കാരണം മതേതരവും ഹിന്ദുവർഗീയതയും പറഞ്ഞ് മുസ്ലിങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി ഉപയോഗിക്കാം എന്ന് കോൺഗ്രസ്, മാർക്സിസ്റ്റ് മതേതര ലേബലുകാർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്ന് ഇക്കൂട്ടർ ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. എന്നാൽ അണിയറിൽ ലവ് ജിഹാദിന്റെ ഏജന്റുമാർ സദാ സക്രിയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ പെൺമക്കളെ കോളേജുകളിൽ അയക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാവില്ല. ലവ് ജിഹാദ് നിരോധിക്കുകയും കല്യാണം കഴിച്ച് മതം മാറ്റിയാൽ കഠിന ശിക്ഷ നൽകാനും അടിയന്തരമായി നിയമം നിർമ്മിക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകൾ യോജിച്ച് പ്രക്ഷോഭം നടത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. മുസ്ലിം മതത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരേണ്ടുന്നത് എന്തൊരു ഗതികേടാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഇക്കാര്യത്തിൽ മതേതര ലേബൽ പേറുന്ന പാർട്ടികളുടെ തനിനിറം തുറന്നു കാട്ടാൻ മതേതര സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കുക തന്നെ വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.